അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിള്ളാഹ്. അമ്മാ ബഅദ്, സിയം വലിയുള്ളാഹി മഹാനവർഗളെ അവരുടെ മാതാവാൻ ഭാഗ്യം ലഭിച്ച ആ മഹദി തികച്ചും വലിയ ഭാഗ്യത്തിൻ്റെ ഉടമയാണ്. സിയം വലിയുള്ളാഹി മഹാനവർഗൾ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു മഹൽ വ്യക്തിയായിരുന്ന ആ ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മയെല്ലാം സ്വാലിഹീങ്ങളിൽ ചേർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനവറുകളുടെ ഉമ്മയുടെ ചരിത്രത്തിലേക്ക് പരിശോധിച്ചാൽ ചെറുപ്പകാലം മുതൽക്ക് തന്നെ നല്ല ഇബാദത്തിലായിരുന്നു. ഒരിക്കൽ സിയം വലിയുള്ളാഹി മഹാനവറുകൾ കുട്ടിയായ സമയത്ത് പിതാവ് സിയം വലിയുള്ളാഹിയോട് പറഞ്ഞു, ഉമ്മച്ചി എന്നാണ് സിയം വലിയുള്ളാഹി വിളിച്ചിരുന്നത്. അപ്പോൾ ഉമ്മച്ചി എന്തെടുക്കുക, എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്കി വരൂ എന്ന് പറഞ്ഞ സമയത്ത് സിയം വലിയുള്ളാഹി വീടിന് മുകളിൽ സ്റ്റെപ്പ് കയറി പോയി നോക്കി. ആ സമയത്ത് സിയം വലിയുള്ളാഹിയുടെ മാതാവും കുറച്ച് സ്ത്രീകളും ചേർന്നുകൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, അഥവാ തസ്ബീഹ് നിസ്കാരമാണ്. സുജൂദിലിങ്ങനെ ദിക്ര ചൊല്ലിക്കൊണ്ട് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു സിയം വലിയുള്ളാഹിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. ആ സമയത്ത് സിയം വലിയുള്ളാഹിയുടെ പിതാവ് അന്വേഷിച്ചു അവരെന്താ ചെയ്യുന്നത്. ആ സമയത്ത് സിയം വലിയുള്ളാഹി തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, ഉമ്മച്ചി നിസ്കരിക്കുകയാണ്, പക്ഷേ സാധാരണ നിസ്കാരമല്ല. സിയം വലിയുള്ളാഹി അങ്ങ് പറഞ്ഞു എന്നാ, തവള കിടക്കുന്നത് പോലെ കിടക്കുകയാണ് എന്ന് പറഞ്ഞു എന്നാ. കാരണം ചെറിയ കുട്ടിയായതുകൊണ്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ കൂടുതൽ സുജൂദ് നീട്ടി അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ സിയം വലിയുള്ളാഹിയുടെ പിതാവിനോട് അവിടുന്ന് പറഞ്ഞു, തവള ഇങ്ങനെ കിടക്കുന്ന പോലെ അങ്ങനെ കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് ചിരിച്ചുപോയി. പിതാവിന് മനസ്സിലായി കാര്യം, ഇത് തസ്ബീഹ് നിസ്കാരം വെള്ളിയാഴ്ച ദിവസം തസ്ബീഹ് നിസ്കാരത്തിലാണെന്ന് മനസ്സിലായി. അപ്പോൾ ഏ അങ്ങനെയാണോന്ന് ചോദിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ വലിയ ഇബാദത്തും വലിയ തായ്മയും തഖ്വയുമായി ജീവിക്കുകയും പിന്നീട് പരിശുദ്ധ ഹജ്ജ് കർമ്മമൊക്കെ നിർവഹിക്കുകയൊക്കെ ചെയ്തു. സിയം വലിയുള്ളാഹിയുടെ പിതാവിൻ്റെ കൂടെ തന്നെ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന കോട്ടയം ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഞണ്ടാടി ഷെയ്ഖ്, അവരുടെ മുരീദന്മാരായി സിയം വലിയുള്ളാഹിയുടെ പിതാവും അവിടുത്തെ ഉമ്മയൊക്കെ തന്നെ മുരീദന്മാരായി അവിടുന്ന് ബയ്യത്ത് ചെയ്തവരായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്ന ആ ആയിഷ ഹജ്ജുമ്മ എന്ന ആ ഉമ്മ, അള്ളാഹു അവരുടെ ദർജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ, ഏതാണ്ട് 93 വയസ്സ് ജീവിക്കുകയും മരണം വരെ നല്ല ഇബാദത്തുകളിൽ മുഴുകുകയും ചെയ്ത ഒരവസ്ഥയായിരുന്നു. മാത്രമല്ല നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയും ആരോടും പുഞ്ചിരിയോടുകൂടി ആരെയും സ്വീകരിക്കുന്ന ഒരവസ്ഥയുമായിരുന്നു മഹാനവറുകളുടെ ഉമ്മാക്കുണ്ടായിരുന്നത്. സിയം വലിയുള്ളാഹി മഹാനവറുകൾ തന്നെ ഹയാത്ത് കാലത്ത് അവിടുന്ന് ഏതെങ്കിലും വിഷയങ്ങൾ പറയുമ്പോൾ ഉമ്മായുടെ അടുത്ത് പോയി അവിടുന്ന് ദുആ ചെയ്യിപ്പിക്കണം എന്നും ഈ വിഷയം നിങ്ങൾ ഉമ്മയോട് ചെന്ന് പറയണമെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ മഹാനവറുകൾ ആളുകൾ ഏതെങ്കിലും കാശ് കൊണ്ടു കൊടുത്താൽ അത് വാങ്ങുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. കുറഞ്ഞ കാലത്തിന് ശേഷം അവിടെയുള്ള കാശുകൾ മുഴുവൻ മഹാനവറുകൾ ഇടിയങ്ങലിലായിരുന്ന സമയത്ത് അവിടെയുള്ള കാശുകൾ മുഴുവൻ കൊടുത്ത് കളഞ്ഞു. അപ്പോൾ ഒരിക്കൽ കുടുംബങ്ങളായ ഞങ്ങൾ അവിടെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഉപ്പയോടും മഹാനവറുകളുടെ ഉമ്മയോടും പറഞ്ഞു, ഇവിടെ കുറേ കടലാസുകളുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ എടുത്ത് ഒഴിവാക്കി കളഞ്ഞു. അപ്പോൾ മഹാനവറുകൾ ഈ ദുനിയവിയായ ഈ പണത്തിന് അത്രത്തോളം ഒരു കടലാസിൻ്റെ വില മാത്രമായിരുന്നു കൽപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഈ കടലാസുകളെല്ലാം ഞാൻ എടുത്ത് ഒഴിവാക്കി കളഞ്ഞു എന്ന് സിയം വലിയുള്ളാഹി ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ അതിന് ശേഷം സിയം വലിയുള്ളാഹി പണം സ്വീകരിക്കാതെ, അതായത് ആര് പണം കൊടുത്താലും ഞാൻ പണം തൊടുകയില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ശേഷം ഒരു സയ്യിദ് കുടുംബം കാസർഗോഡ് ജില്ലയിലെ കുമ്പോൾ തങ്ങന്മാർ, അവർ സിയം വലിയുള്ളാഹിയുടെ അടുക്കൽ പണം കൊണ്ട കൊടുത്തു, ഇത് ഞങ്ങൾ ഇവിടേക്ക് നേർച്ചയാക്കിയതാണ്, നിങ്ങൾക്ക് തരാനുള്ളതാണ്, അപ്പോൾ അത് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് പറ്റില്ല, ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകില്ല, ഇത് ഇവിടെ തരാൻ വേണ്ടി നെയ്യത്താക്കിയത്, ഇവിടുന്ന് സ്വീകരിക്കണം. അപ്പോൾ മഹാനവറുകൾ കോഴിക്കോട്ടാണ്. അപ്പോൾ അവിടുന്ന് ഇടിയങ്ങരയിൽ നിന്ന് പറഞ്ഞു, എന്നാൽ എൻ്റെ ഉമ്മ മടവൂരിലുണ്ട്, അവിടെ കൊണ്ട് കൊടുത്തോളൂ, നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ എന്ന് പറഞ്ഞ് ഉമ്മയുടെ അടുത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ
ആ രൂപത്തിൽ സി എം വലുതായി തന്നെ വളരെ എന്തൊരു കാര്യത്തിനും വളരെ ഉമ്മയുടെ സമ്മതം അവിടുന്ന് ചോദിക്കുന്ന ഒരു പതിവായിരുന്നു. സി എം വലുതായി മഹാനവറുകൾ തന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, ഉമ്മയുടെ നിർബന്ധപ്രകാരമായിരുന്നു വിവാഹം ചെയ്തത്. ഏതാണ്ട് ഒരു വർഷത്തെ ആ വിവാഹ ജീവിതം കഴിഞ്ഞു മഹാനവറുകൾ പറഞ്ഞു, എനിക്കൊരു വിവാഹത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് അവർ സുഖമായി ജീവിച്ചോട്ടെ, അവരെ ബുദ്ധിമുട്ടാക്കേണ്ട എന്ന് കരുതിക്കൊണ്ട് വിവാഹം ഉപേക്ഷിച്ച ഒരവസ്ഥയായിരുന്നു. ഇതെല്ലാം ആ മഹാനവറുടെ ഉമ്മയോടുള്ള ആ ഒരു പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ് ആ വിവാഹം ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തികച്ചും അവിടുത്തെ പൊരുത്തം സി എം വലുതാഹി മഹാനവറുകളൊക്കെ കരസ്ഥമാക്കിയ ഒരവസ്ഥയായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു തആല അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനവറുകളുടെ വഫാത്തിൻ്റെ ശേഷം, സി എം വലുതാഹി മഹാനവറുകൾ വഫാത്തായ ശേഷം ജീവിതകാലത്ത് അവിടെ ബന്ധപ്പെട്ടിരുന്ന പലരും സി എം വലുതായിയുടെ ഉമ്മയെ കാണാൻ വരികയും അവിടെ നിന്ന് ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പതിവായിരുന്നു. അപ്പോൾ സി എം വലുതാഹി മഹാനവറുകളോട് ജീവിതകാലത്ത് പറഞ്ഞ വിഷയങ്ങൾ, ചില കാര്യങ്ങൾ അത് ശരിയായിട്ടില്ലെങ്കിൽ ഉമ്മയുടെ അടുക്കൽ വന്ന് ഇവിടെ നിന്നിങ്ങനെ പറയും. അപ്പോൾ അവിടുന്ന് സി എം വലുതായൊക്കെ ജീവിതകാലത്ത് പറഞ്ഞ രൂപത്തിലുള്ളൊരു മറുപടിയായിരുന്നു ഉമ്മയിൽ നിന്ന് ലഭിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിക്കും ആ വന്ന ടീമിനോട്, നിങ്ങൾ ഈ വിഷയം അവിടെ പറഞ്ഞിരുന്നോ, സി എം വലുതായി മഹാനവറുകളുടെ അടുക്കൽ ഈ വിഷയം പറഞ്ഞിരുന്നോന്ന്. അപ്പോൾ അവർ പറയും, ആ ഞങ്ങൾ പറഞ്ഞിരുന്നു. എന്നിട്ട് എന്തായിരുന്നു അവിടുന്ന് നിങ്ങൾക്ക് മറുപടി തന്നതെന്ന് വെച്ചു. അപ്പോൾ ഈ ഉമ്മ പറഞ്ഞ അതേ മറുപടിയാണ് അവിടുന്ന് പറഞ്ഞത് എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഒരിക്കൽ സാധാരണ സി എം വലുതായിയുടെ വഫാത്തിൻ്റെ ശേഷം വീട്ടിൽ ധാരാളം ആളുകൾ ഉമ്മയെ, സി എം വലുതായിയുടെ ഉമ്മയെ കാണാൻ വേണ്ടി വരും. അപ്പോൾ ഓരോ പ്രയാസങ്ങളും പറഞ്ഞ് ആളുകൾ ഇങ്ങനെ ലൈൻ നിന്നുകൊണ്ട് വിഷയങ്ങൾ പറയുന്നു, അതിന് പരിഹാരം പറയുന്നു, ചിലർ മന്ദിരിച്ചു കൊടുക്കുന്നു. പുരുഷന്മാരാണെങ്കിൽ ദൂരെ നിന്ന് വിഷയങ്ങൾ അടുത്ത് നിൽക്കുന്ന ആൾ, ഒരു പക്ഷേ ഞാനോ മറ്റോ ഉണ്ടെങ്കിൽ എന്നോട് പറയുമോ, ഞാനങ്ങനെ അവിടെ ഉമ്മയോട് പറയുമോ, അതിന് മറുപടി പറഞ്ഞു കൊടുക്കുക, ആ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി ഏതാണ്ട് ഇഷാ നിസ്കാര സമയത്ത് നമ്മുടെ നാടിനടുത്ത് കൊടുവള്ളി കരുവമ്പയിലുള്ള ഒരു ടീം വന്നു. അപ്പോൾ അവർ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഒരു മകനെ കാണുന്നില്ല, കുറേ ആയി കാണാതായി, അവൻ എവിടെയാണുള്ളത് എന്ന് ഞങ്ങൾക്കറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ തിരിച്ചു വരാനുള്ള ഒരു ഇവിടുന്ന് ദുആ ചെയ്യണമെന്ന് സി എം വലുതാഹി മഹാനവറുകളുടെ ഉമ്മയോട് വന്ന് പറഞ്ഞു. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, അവനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവൻ നാളെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പറഞ്ഞത്, അത് ഒരു പൊരുള്ള ഒരു കഴമ്പുള്ള വാക്കാണോ എന്ന് ഞാനൊക്കെ ചെറിയ കുട്ടിയായ സമയത്ത് നമുക്ക് അത്ര കൊണ്ട് മനസ്സിലാകുന്നില്ല. നാളെ വരും, അവൻ നാളെ വരും, അവനെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഉമ്മയും കുടുംബവും വന്ന് പൊട്ടിക്കരയുകയാണ്. മഹാനവറുകളുടെ സി എം വലുതായിയുടെ ഉമ്മയുടെ അടുത്ത് വന്ന് പറയുകയാണ്, ഇങ്ങനെ ഈ കുട്ടിയുടെ ഉമ്മയും കുടുംബം വന്നിട്ട് ഞങ്ങൾ മകനെ പോയി, എവിടെയാണെന്നുള്ള യാതൊരു വിവരവുമില്ല, അവൻ്റെ യാതൊരു വിവരവുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവനൊന്ന് തിരിച്ചു വരാൻ ഇവിടെ നിന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ സമയത്താണ് മഹാനവറുകളുടെ ഉമ്മ പറയുകയാണ്, അവൻ നാളെ വരും, അവനെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അവരെ സന്തോഷത്തോടു കൂടി തിരിച്ചയച്ചു. പക്ഷെ അവരെ മനസ്സിലാ മനസ്സോടുകൂടി അവർ തിരിച്ചുപോയി. പിറ്റേ ദിവസം രാത്രി ഇഷായന് ശേഷം ഇവർ ഒരു മകനെയുമായി വരുന്നു. ഏതാണ്ട് 15-16 വയസ്സുള്ള ഒരു മകനാണ്. അപ്പോൾ ഈ മകനെയുമായി വന്നു. അപ്പോൾ അവർ വളരെ സന്തോഷത്തിൽ, അപ്പോൾ അവർ സി എം വലുതായിയുടെ ഉമ്മയുടെ അടുത്ത് വന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളെ മകനെ കിട്ടിയെന്ന് പറഞ്ഞു, മകനെയുമായി വന്നു. അപ്പോൾ ഞാൻ മോൻ വന്നിട്ടുണ്ട്, ആ മോനിതാന്ന് പറഞ്ഞ് അവർ സി എം വലുതായിയുടെ ഉമ്മക്ക് കാണിച്ചു കൊടുത്ത സമയത്ത് ഉമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, അവനെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, അവൻ നാളെ വരുമെന്ന് പറഞ്ഞില്ലേ, ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നാളെ വരും, എന്നവൻ വന്നില്ല, നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത്, ഇനി അവനെ നിങ്ങൾ നല്ലവണ്ണം പോറ്റിക്കോളി, നല്ല വളർത്തിക്കോളി, അവനെ ഇനി എങ്ങോട്ട് വിടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശം ചെയ്ത് സന്തോഷിപ്പിച്ച് അവരെ തിരിച്ചയക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ കുട്ടിയോട് ഞാൻ ചോദിച്ചു, അല്ല നീ ഇന്ന് നാട്ടിൽ വരാൻ കാരണം എന്താണ്? അപ്പോൾ ഈ കുട്ടി വിശദീകരിക്കുകയാണ്, ഞാൻ ഇന്നലെ രാത്രി ഒരു ഹോട്ടലിൽ, ബാംഗ്ലൂരിൽ ഒരു ഹോട്ടലിലായിരുന്നു, അവിടെ ജോലി ചെയ്യുകയാണ്. അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് ആരോ വന്നിങ്ങനെ പറയുന്നുണ്ട്, നാട്ടിൽ പോകടോ, നാട്ടിൽ പോകടോ എന്ന് പറഞ്ഞിട്ട്, നാട്ടിലേക്ക് പോകടോ എന്ന് പറഞ്ഞിട്ട് ആരോ ദേഷ്യപ്പെടുന്ന രൂപത്തിൽ ഉടനെ നാട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ആരോ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തല ഉയർത്തി നോക്കുമ്പോൾ ആളെ കാണുന്നില്ല.
കുറച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കും, വീണ്ടും പറയുന്നുണ്ട് നാട്ടിലേക്ക് പോകണോ, നാട്ടിലേക്ക് പോകേടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശൈലിയിൽ ആരോ എന്നോട് പറയുന്നതായിരുന്നു. അപ്പോഴാണ് എനിക്ക് നാടിനെ പറ്റി ചിന്ത വന്നു. അങ്ങനെ രാത്രി തന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു, നാട്ടിലെത്തിയതാണെന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള ശിവലില്ലാഹി മഹാനവറുകളിൽ കാണിച്ച് കണ്ടുകൊണ്ടിരുന്ന കറാമത്ത് പോലത്തെ ഇത്രയോ അനുഭവങ്ങൾ മഹാനവറുകളുടെ ഉമ്മയിലൂടെയും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അല്ലാഹു തആല അവരുടെയൊക്കെ ദർജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മയൊക്കെ അല്ലാഹു സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ കുത്തുബുല്ലാലം സി എം വലിയുള്ളാഹി അന്ത്യവിശ്രമം കൊള്ളുന്നത് പിതാവിൻ്റെയും ഉമ്മയുടെയും മധ്യത്തിലാണ്. അതായത് പിതാവിൻ്റെ കാലിൻ്റെ ചുവടെയും മാതാവിൻ്റെ നടുക്കുമായി അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ഒക്കെ ദർജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരെയും ഞമ്മയും ആ മാതാവിനോടുകൂടെ അല്ലാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധമായ റജബ് മാസത്തിലും ഷഅബാൻ മാസത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുകയും പരിശുദ്ധ റമദാനിനെ റാഹത്തോടെ ഇബാദത്തിലൂടെ സ്വീകരിക്കാനുള്ള തൗഫീഖും ആയുസ്സും ആരോഗ്യമൊക്കെ അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. വാഹിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.